കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ ആരോപിതരായ സിപിഎം നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതൃത്വം കടുത്ത നടപടിയെടുത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 10 നേതാക്കളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ജില്ലാ നേതൃയോഗങ്ങളിൽ തരംതാഴ്ത്തൽ, ശാസന തുടങ്ങിയ നടപടികളാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. വിശദീകരണക്കുറിപ്പിൽ ഖേദം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 6 പേരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ നേതൃത്വം നടപടി മയപ്പെടുത്തി നേതാക്കളെ രക്ഷിച്ചുവെന്ന വികാരം പാർട്ടിക്കുള്ളിൽ സജീവമായിരുന്നു. മറ്റ് ജില്ലകളിലെല്ലാം കടുത്ത നടപടി വന്നപ്പോൾ എറണാകുളത്ത് മാത്രം നടപടി ലഘൂകരിച്ചതിനെ സംസ്ഥാന നേതൃത്വം രൂക്ഷമായി വിമർശിച്ചു. സെക്രട്ടേറിയറ്റ് നേതാക്കൾക്കെതിരെയുള്ള നടപടിയും തീരുമാനിച്ചു. പി ബി അംഗം കൊടിയേരി ബാലകൃഷ്ണൻ്റെയും ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ്റെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ വലിയ ചർച്ചകൾക്കൊന്നും ഇടം നൽകാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം നേതാക്കൾ അറിയിക്കുകയായിരുന്നു. പെരുമ്പാവൂരിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ നിന്ന് പണം വാങ്ങിയത് വലിയ കുറ്റമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടും ജില്ലാ നേതൃത്വം കടുത്ത നടപടി സ്വീകരിക്കാതിരുന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായിരുന്നു. പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സി പി എം നടപടിയെ പരസ്യമായി കളിയാക്കിയിരുന്നു. പിറവത്ത് സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയപ്പോൾ ഏരിയ സെക്രട്ടറിയായിരുന്ന ഷാജു ജേക്കബ് അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. പാർട്ടി തീരുമാനത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതടക്കമുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് അന്വേഷണ കമ്മീഷനും കണ്ടെത്തി. ഷാജു ജേക്കബിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാനും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുമാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ആദ്യം തീരുമാനിച്ചിരുന്നത്. അതും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്.